ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വന്യത നിറഞ്ഞ ഏറ്റവും വലിയ കാടുകളിലൊന്നാണ് ആമസോൺ മഴക്കാടുകൾ. ബ്രസീൽ, പെറു, കൊളംബിയ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ഈ കാടുകൾ വ്യാപിച്ചു കിടക്കുന്നത്. ലോകത്തിൻ്റെ തന്നെ ലെങ്സ് എന്നാണ് ഈ മഴക്കാടുകൾ അറിയാം. നമുക്കറിയാം എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ സൂര്യൻ്റെ താപനില ഉയർന്നു നിൽക്കുന്ന ഒരു പ്രത്യേക തരം ആവാസ വ്യവസ്ഥയോടുകൂടിയാണ് ഈ മഴക്കാടുകൾ കാണുന്നത്. ഒരുപാട് മരങ്ങളുള്ള ഒരു കാട്. അതുപോലെ തന്നെ കണക്കിലെടുക്കാൻ പറ്റാത്ത വിധം പല ജീവികളും ആ കാടുകൾക്കുള്ളിലുണ്ട്. കൊടിയ വിഷമുള്ള പാമ്പുകളും മറ്റു സസ്തനികളുമൊക്കെ ആ മഴക്കാടുകളിൽ കാണാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരമൊരു മഴക്കാടുകൾക്കുള്ളിലകപ്പെട്ട വിമാന അപകടത്തിൽ ലോകം മുഴുവനും എല്ലാം കഴിഞ്ഞുവെന്ന് വിശ്വസിച്ചിരുന്ന ഇടത്തു നിന്ന് 40-ാം നാൾ 4 കുഞ്ഞുങ്ങളെ കണ്ടെടുത്തുകയാണ്. ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്ന ആ ഒരു തിരച്ചിലിൽ ഈ 4 കുഞ്ഞുങ്ങളെയും കണ്ടെത്താൻ സാധിച്ചു. ആ കുട്ടികളുടെ അമ്മയും പൈലറ്റും ആ അപകടത്തിൽ മരിച്ചുപോയതായിട്ട് നമ്മൾ മനസ്സിലാക്കി. പിന്നീടുള്ള അറിവനുസരിച്ച് ഈ കുഞ്ഞുങ്ങൾ ഈ തകർന്നു വീണ വിമാനത്തിൽ നിന്നും പതുക്കെ പതുക്കെ അകന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ മൃതശരീരങ്ങൾ അഴുകുന്നതോടുകൂടി ഒരുപക്ഷെ മറ്റു വലിയ വന്യജീവികൾ കടന്നു വരികയും ഇവരും വലിയ അപകടങ്ങളിൽ പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഈ കുഞ്ഞുങ്ങളുടെ കാലുമ്പോൾ തുണികൾ ചുറ്റിയിരുന്നു എന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഹോപ്പിനായിട്ട് വന്നവർക്ക് ഇവരുടെ കാൽപ്പാടുകൾ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈ കുട്ടികളിലെ മൂത്ത കുട്ടിയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ 40 ദിവസം ഒരു ദിവസം പോലും ഈ കുഞ്ഞുങ്ങൾ ചെലവഴിക്കാൻ സാധിക്കാത്തൊരിടത്ത് ഈ 40 ദിവസം ഈ കാടിനുള്ളിൽ ആയിരിക്കാൻ സാധിച്ചത്. കാരണം നമ്മൾ പറയുന്ന നമുക്ക് ചുറ്റുമുള്ള കാടുകൾ പോലെയല്ല, മരങ്ങൾ തിങ്ങി നിൽക്കുന്ന, സൂര്യപ്രകാശമൊക്കെ കടന്നു വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ലോകത്തിലെ തന്നെ വലിയ കാടുകളിലൊന്നാണ് ആമസോൺ മഴക്കാടുകൾ. അങ്ങനെയൊരു കാട്ടിൽ വന്യജീവികളുള്ള, ഉഗ്രവിഷമുള്ള പാമ്പുകളുള്ള ഒരു കാട്ടിൽ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് പോലും ഒരു പ്രതീക്ഷയോ നഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ അന്വേഷിച്ചിറങ്ങിയവർക്ക് പോലും ഒരു പക്ഷേ കണ്ടെത്താൻ സാധിക്കുമെന്ന് പോലും പ്രതീക്ഷയില്ലാത്തയിടത്താണ് ഈ കുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ, ആ കുട്ടികളിലെ മൂത്ത കുട്ടിയുടെ പ്രത്യേകമായിട്ടുള്ള പരിചരണവും പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും ബാക്കിയുള്ളവരുടെ ജീവൻ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ലോകത്തെ ഇന്ന് അമ്പരിപ്പിക്കുന്നത്. വചനത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീ മൂലം ഒരു ഗ്രാമം മുഴുവനും രക്ഷപ്പെട്ട ഒരു അനുഭവം ഇന്ന് സുവിശേഷത്തിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. സമരിയക്കാരി സ്ത്രീ, അവൾ ചെന്ന് ആ ഗ്രാമവാസികളോട് അവൾക്കുണ്ടായ അനുഭവം, ക്രിസ്തുവിൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഇനി ആ ഗ്രാമവാസികൾ ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന്. ഈശോ 2 ദിവസം അവരുടെ കൂടെ വസിക്കുന്നു. ഇനി ഈ ഗ്രാമവാസികൾ ആ സ്ത്രീയോട് പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ വാക്കുമൂലമല്ല ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത്, അവൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചതിന് മൂലമാണ് ഞങ്ങൾ ഇനി വിശ്വസിക്കുന്നതെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം മറ്റുള്ളവരൊക്കെ രക്ഷയിലേക്ക് നയിക്കാൻ തക്ക വിധം അവരെയൊക്കെ നമ്മൾ പ്രചോദിപ്പിക്കുന്നതാണോ എന്നത് ചിന്തിച്ച് നോക്കാം. നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവരെയൊക്കെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ ഉതകും വിധമാണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. സുവിശേഷത്തിലെ ആ സമരിയക്കാരി സ്ത്രീ ഈശോയെ പറ്റിയ നാട് മുഴുവനും പാട്ടാക്കി എന്നുള്ളതാണ്. നമുക്കും ഈശോയിനെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഉദ്ഘോഷിക്കാൻ, മറ്റുള്ളവരെ ഒന്ന് പ്രചോദനപ്പെടുത്താൻ, ഈശോയിലേക്കൊന്ന് അടുപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്കും പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. ഞങ്ങളോടൊപ്പം വസിക്കണമേ. ഈശോ 2 ദിവസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വചനം പറയുന്നത്. പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും സാന്നിധ്യവും സ്നേഹവും
അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയോട് പറയാം ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന്. നമുക്കും പ്രയത്നിക്കാം ഈ സമരികാരി സ്ത്രീയെ പോലെ മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഈശോയെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാൻ, ഈശോയെ ഒന്ന് കുറച്ചും കൂടിയും അവർക്ക് സുപരിചിതനാക്കി കൊടുക്കാനായിട്ടൊന്ന് പരിശ്രമിച്ചുകൂടെ. ദൈവം നമ്മളെയൊക്കെ കുറേയും കൂടിയും ഒരുക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.